നഗരത്തിന് നടുവിലെ ഒരു വലിയ ബിൽഡിങ്ങിന് തീപിടിച്ചിരിക്കുന്നു. ആളുകളെല്ലാം ആ ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അലൻ അതറിഞ്ഞ് അങ്ങോട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. 352 miles per hour എന്ന സ്പീഡിലാണ് അവൻ ഓടുന്നത്. ഇതേ സമയം മകളെ കാണാഞ്ഞിട്ടൊരു സ്ത്രീ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് അലൻ ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറി ചെല്ലുന്നു. ആ ബിൽഡിങ്ങിനകത്ത് മുഴുവൻ തീ പടർന്നിരിക്കുകയാണ്. അതിനിടയിലൂടെയാണ് അവൻ ഓടുന്നത്. സിസ്കോയാണ് അവൻ അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയം കേറ്റ്ലിൻ അങ്ങോട്ട് വരുന്നു. അവളുടെ സൗണ്ട് കേട്ട് അപ്പോൾ തന്നെ മോണ്ടറെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം സിസ്കോ അവളെ നോക്കുന്നു. നീ ഇവിടെ എന്തെടുക്കുകയാണ്? അലനോടല്ല നീ ഇത്രയും നേരം സംസാരിച്ചിരുന്നത്? അവൾ ചോദിക്കുന്നു. ഏയ്, ഞാൻ അവനെ വിളിച്ചിട്ടേ ഇല്ല, സിസ്കോ പറയുന്നു. ഈ സമയം അലൻ സിസ്കോയോട് സംസാരിക്കാൻ തുടങ്ങി. ഇവിടെ മുഴുവൻ തീയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അലൻ ചോദിക്കുന്നു. ഇതെല്ലാം അവിടെ വെച്ചിരിക്കുന്ന സ്പീക്കർ വഴി കേറ്റ്ലിനും കേൾക്കുന്നുണ്ട്. അവൾ സിസ്കോയെ ഒന്ന് നോക്കുന്നു. ഈ സമയം ഒരു പെൺകുട്ടി ആ തീയുടെ ഇടയിലൂടെ നടന്നു വരുന്നുണ്ട്. നേരത്തെ കരഞ്ഞ ആ സ്ത്രീയുടെ കുട്ടിയാണത്. അവളെ കാണുമ്പോൾ അലൻ വേഗം ചെന്ന് അവളെ എടുത്ത് പുറത്ത് വെക്കുന്നു. പെട്ടെന്ന് അവൾ അവിടെ പ്രത്യക്ഷപ്പെട്ടത് കണ്ട് ആളുകളെല്ലാം അത്ഭുതത്തോടെ അവളെ തന്നെ നോക്കിയാണ്. ഈ സമയം അവളുടെ അമ്മ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ ആ ബിൽഡിങ്ങിനകത്ത് പെട്ടിരിക്കുന്ന എല്ലാവരെയും നിമിഷ നേരം കൊണ്ട് അലൻ പുറത്തെത്തിക്കുന്നു. എല്ലാവരും പുറത്തെത്തി കഴിയുമ്പോൾ ഫയർഫോഴ്സ് വണ്ടി അവിടെ വന്ന് നിൽക്കുന്നു. അങ്ങനെ ആ മിഷൻ കഴിഞ്ഞ് അലൻ സിറ്റിയുടെ മറ്റൊരു ഭാഗത്ത് വന്ന് നിൽക്കുകയാണ്. അതിനുശേഷം അവൻ സിസ്കോയോട് സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ കേറ്റ്ലിനാണ് അവനോട് മറുപടി പറയുന്നത്. നീ എത്രയും പെട്ടെന്ന് സ്റ്റാർ ലാബ്സിൽ എത്തണം, അവൾ ദേഷ്യത്തോടെ പറയുന്നു. അങ്ങനെ അലൻ സ്റ്റാർ ലാബ്സിൽ എത്തുന്നു. കേറ്റ്ലിൻ ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. നീയൊക്കെ എന്താണ് കരുതിയിരിക്കുന്നത്? നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ അലൻ? നിന്റെ വിചാരം നീ ഒരു സൂപ്പർസോണിക് ഫയർമാൻ ആണെന്നാണോ? അവൾ ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ എന്തുകൊണ്ടായിക്കൂടാ, എന്റെ ഈ കഴിവ് ഉപയോഗിച്ച് കുറെ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നല്ലേ നമ്മൾ തീരുമാനിച്ചു വെച്ചിരുന്നത്? എന്നിട്ട് നീ എന്താ ഇപ്പോഴും ഇങ്ങനെ പെരുമാറുന്നത്? അലൻ ചോദിക്കുന്നു. അല്ല അലൻ, നമ്മൾ സംസാരിച്ചത് ഇതിനെ കുറിച്ചല്ല, മെറ്റാ ഹ്യൂമൻസിന്റെ കാര്യമാണ് നമ്മൾ സംസാരിച്ചത്. ക്ലയന്റ് മാഡനെ കൂടാതെ ഇതുവരെ നമ്മൾ വേറെ ആരെയും കണ്ടെത്തിയിട്ടുമില്ല, അവൾ പറയുന്നു. അപ്പോൾ ഈ നഗരത്തിലെ ജനങ്ങൾക്ക് ഒരു ആപത്ത് വന്നാൽ ഞാൻ നോക്കി നിൽക്കണമെന്നാണോ പറയുന്നത്? അലൻ ചോദിക്കുന്നു. ഈ സമയം ഡോക്ടർ വെൽസ് അങ്ങോട്ട് വരുന്നു. ഒരു നിയന്ത്രണവും ഇല്ലാതെ അവൻ ഈ കാണിച്ചു കൂട്ടുന്നതിനല്ല അയാളും അവനെ വല്ലാണ്ട് വഴക്ക് പറയുന്നു. അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അലൻ. ഈ സമയം അലന് ജോയിയുടെ കോൾ വരുന്നു. ഒരു ക്രൈം സീനിൽ നിന്നാണ് അയാൾ സംസാരിക്കുന്നത്. അവിടെ ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ട്. എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ, അയാൾ പറയുന്നു. അത് കേൾക്കുമ്പോൾ ഓക്കെ, ഞാനിതാ എത്തി എന്ന് പറഞ്ഞ് അലൻ അവിടുന്ന് പോകുന്നു. അങ്ങനെ അവൻ ക്രൈം സീനിലെത്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. ഈ സമയം എഡി അങ്ങോട്ട് വന്ന് അവിടുത്തെ CCTV ഫുട്ടേജ് ജോയെ കാണിക്കുന്നു. കില്ലർ അയാളെ വെടിവെച്ച് കൊന്നതിന് ശേഷം ക്യാമറയ്ക്ക് നേരെ വെടിവെക്കുന്ന വിഷ്വലാണ് അതിലുണ്ടായിരുന്നത്. ഒരാളെ ഉള്ളൂ എന്ന് തോന്നുന്നല്ലോ, ജോ പറയുന്നു. ഈ സമയം അലൻ അവിടെയൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാളല്ല ജോ, ഇവിടെ 6 പേരുണ്ടായിരുന്നു. ഈ ഫുട് പ്രിന്റ് നോക്ക്, 6 ജോഡികളുണ്ട്. അതുപോലെ 6 തോക്കുകളും മോഷണം പോയിട്ടുണ്ട്. പിന്നെ വളരെ വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഷൂസ് എല്ലാം സെയിം സൈസാണ്. അതായത് ആണുങ്ങൾ ധരിക്കുന്ന 10 സൈസിന്റെ 6 ജോഡികൾ. അലൻ പറഞ്ഞു നിർത്തുന്നു. അവന്റെ നിഗമനങ്ങളെല്ലാം കേട്ട് വണ്ടർ അടിച്ച് നിൽക്കുകയാണ് എഡിയും അവരുടെ ക്യാപ്റ്റനും. വ്യക്തമായ തെളിവുകൾ അവരുടെ കയ്യിലുണ്ട്. എന്നിട്ട് ഇവനെന്താ ഈ പൊട്ടത്തരം വിളിച്ചു പറയുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് അവരവിടെ നിന്ന് പോകുന്നു. അത് കാണുന്ന ജോ അവൻ അവിടെ നിന്ന് മാറ്റി നിർത്തി സംസാരിക്കാൻ തുടങ്ങി. നിന്റെ മൾട്ടി ടാസ്കിംഗ് കഴിവുകളെല്ലാം അപാരം തന്നെയാണ്, പക്ഷെ ഇന്ന് നീ എന്താണ് കാണിച്ചത്? നീ എന്താ ഞങ്ങളെ പൊട്ടന്മാരാക്കുകയായിരുന്നു? ജോ ചോദിക്കുന്നു. സോറി ജോ, എന്റെ തലയിൽ കൂടെ ഇപ്പോൾ 100 കണക്കിന് കാര്യങ്ങൾ ഓടുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും, എന്നോട് ക്ഷമിക്കുക, അലൻ പറയുന്നു. അങ്ങനെ ആ സംസാരം കഴിഞ്ഞ് അവർ അവിടുന്ന് പിരിയുന്നു. അലൻ ഇപ്പോൾ അവന്റെ ലാബിൽ എന്തോ ജോലിയിലാണ്. ഈ സമയം ഐറിസ് അങ്ങോട്ട് വരുന്നു. ഒരു അവാർഡ് ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ അവനെ വിളിക്കാൻ വന്നതാണ് അവൾ. അങ്ങനെ അവർ ആ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തെത്തി. ഒരു ഡോക്ടറായ സൈമൺ സ്റ്റാഗ് എന്ന വ്യക്തിക്ക് മാൻ ഓഫ് ദ ഇയർ അവാർഡ് നൽകി ആദരിക്കുന്ന ഫംഗ്ഷൻ ആയിരുന്നു അത്. അവാർഡ് വാങ്ങിയതിന് ശേഷം അയാൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് പേര് കേട്ട ഡോക്ടറാണ് അയാൾ. ഓർഗൻ ട്രാൻസ്പ്ലാന്റിങ്ങിലൂടെ ഒരുപാട് പേർക്ക് പുതിയൊരു ജീവിതം നൽകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ അയാൾ സംസാരിക്കുന്നു. അങ്ങനെ അയാളുടെ ആ സ്പീച്ച് കഴിഞ്ഞതിന് ശേഷം അലനും ഐറിസും സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ്. സൈമൺ സ്റ്റാഗിന്റെ സെല്ലുലാർ ക്ലോണിങ്ങിലുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ ഓർഗൻ റീപ്ലേസ്മെന്റ് സർജറിക്ക് വലിയ മാറ്റങ്ങൾ തന്നെ കൊണ്ടുവന്നേക്കാം എന്നൊക്കെ അലൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ ഫംഗ്ഷൻ കഴിഞ്ഞില്ലേ, ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട, അവൾ പറയുന്നു. അതിനുശേഷം നീ കോമയിലായതിൽ പിന്നെ ആദ്യമായിട്ടല്ലേ നമ്മളിങ്ങനെ ഒരുമിച്ച്, അവൾ ചോദിക്കുന്നു. അത് പിന്നെ ആഴ്ചകളായി വർക്ക് പ്രഷർ കാരണം ഞാൻ വട്ടുപിടിച്ച് നടക്കുകയായിരുന്നു, അതാ ഞാൻ വരാഞ്ഞത്, അവൻ പറയുന്നു. പെട്ടെന്ന് കുറച്ച് ആളുകൾ ആ സ്റ്റേജിലോട്ട് വന്ന് വെടിവെക്കാൻ തുടങ്ങി. എല്ലാവരും മുഖമൂടി ധരിച്ചിട്ടുണ്ട്. ആളുകളെല്ലാം പേടിച്ച് നിലവിളിക്കുകയാണ്. ഈ സമയം ഒരാൾ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങളെല്ലാവരും ധരിച്ചിരിക്കുന്ന എല്ലാ ആഭരണങ്ങളും എനിക്ക് വേണം, അത് തന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും പറ്റാതെ നിങ്ങൾക്ക് തിരിച്ചു പോകാം, അയാൾ പറയുന്നു. അതേക്കുന്ന ആളുകളെല്ലാം അവരുടെ ആഭരണങ്ങൾ ഒരു അവർക്ക് കൊടുക്കുന്നു. അതെല്ലാം വാങ്ങിയതിന് ശേഷം അവർ പോകാൻ തുടങ്ങി. ഈ സമയം അവിടുത്തെ ഒരു സെക്യൂരിറ്റി അങ്ങോട്ട് വന്ന് അവർക്ക് നേരെ തോക്ക് ചൂണ്ടുന്നു. അത് കാരണം അവരെല്ലാം ഒരുമിച്ച് അയാളുടെ നേരെ വെടിവെക്കുന്നു. പെട്ടെന്ന് അലൻ അങ്ങോട്ട് ഓടിച്ചെന്ന് അയാളെയും പൊക്കിയെടുത്ത് മറ്റൊരിടത്ത് ചെല്ലുന്നു. അതിനുശേഷം അവിടുന്ന് ഓടിപ്പോകുന്നു. ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് ആ സെക്യൂരിറ്റി. അതിനുശേഷം അവൻ നേരെ ഓടിപ്പോകുന്നത് ആ കള്ളന്മാരുടെ പുറകെയാണ്. പക്ഷെ പെട്ടെന്ന് അവന് വയ്യാണ്ടാകുന്നു. അതോടൊപ്പം അവൻ ബോധം കെട്ടു വീഴുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ അവനെയും തിരഞ്ഞു നടന്ന ഐറിസ് അവനെ കണ്ടുപിടിച്ച് അവനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നു. നിനക്കിത് എന്ത് പറ്റി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവൾ ചോദിക്കുന്നു. ഞാൻ അവന്മാരുടെ പുറകെ വന്നതാ, പക്ഷെ പെട്ടെന്ന് എനിക്ക് തല കറങ്ങി, അവൻ പറയുന്നു. അങ്ങനെ അവർ തിരിച്ച് ആ ഫംഗ്ഷൻ നടന്ന സ്ഥലത്തേക്ക് തന്നെ ചെല്ലുന്നു. സംഭവം അറിഞ്ഞ് ജോയും പോലീസുകാർ അവിടെ എത്തിയിട്ടുണ്ട്. അലനെ കാണുമ്പോൾ നീ ഇത് എവിടെ പോയതായിരുന്നു, ജോ ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ അവനൊന്ന് തല കറങ്ങിയതാണ്, ഐറിസ് പറയുന്നു. ഈ സമയം അപ്പുറത്തെ ആ സെക്യൂരിറ്റിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. അയാൾ അയാൾക്കുണ്ടായ അനുഭവം വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കേൾക്കുമ്പോൾ ജോ അവനെയും വിളിച്ചുകൊണ്ട് അവിടുന്ന് മാറി നിൽക്കുന്നു. അതിനുശേഷം നീ അവന്മാരുടെ പുറകെ പോയതായിരുന്നു, ജോ ചോദിക്കുന്നു. അതെ ജോ, അത് അവന്മാർ തന്നെയാണ് ആ കടയിലുള്ള ആളെ കൊന്നവർ, അലൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ ഇനി നിനക്ക് അവരെ കിട്ടിയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യായിരുന്നു? നിന്റെ കയ്യിൽ ബുള്ളറ്റ് പ്രൂഫ് ഒന്നും ഇല്ലല്ലോ, അയാൾ ചോദിക്കുന്നു. ഇല്ല, അവൻ പറയുന്നു. അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നീ നോക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ചെയ്യാൻ ഞങ്ങൾ പോലീസുകാരുണ്ട്, ജോ പറഞ്ഞു നിർത്തുന്നു. അത് കേൾക്കുന്ന അലൻ ഒന്നും മിണ്ടാതെ തലയാട്ടുന്നു. അങ്ങനെ സമയം രാത്രിയായി. അലൻ ഇപ്പോൾ സ്റ്റാർ
കൊളാപ്സിലാണുള്ളത്. അവന് പെട്ടെന്നുണ്ടായ ആ ഹെൽത്ത് പ്രോബ്ലം എന്താണെന്ന് അറിയാൻ വന്നതാണ് അവൻ. അവൻ ഈ കാര്യം നേരത്തെ അറിയിക്കാത്തതിന് കേറ്റിനാകെ ദേഷ്യത്തിലാണ്. നീ എന്താ തമാശ കളിക്കുകയാണോ, നിനക്ക് ചിലപ്പോൾ അറ്റാക്ക് തന്നെ സംഭവിച്ചേനെ എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. അത് കാണുമ്പോൾ വാ നിനക്ക് എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം, ഡോക്ടർ പറയുന്നു. ഒരു റൂമിലായി വലിയൊരു ട്രെഡ്മിൽ വെച്ചിട്ടുണ്ട്. ഡോക്ടറും ബാക്കിയുള്ളവരും ആ റൂമിന്റെ പുറത്താണ് ഇരിക്കുന്നത്. അലൻ അതിൽ കയറി ഓടണം, അതാണ് അവന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. അങ്ങനെ അവൻ പതുക്കെ ആ ട്രെഡ്മില്ലിലേക്ക് കയറുന്നു. അതിനുശേഷം ഇതൊക്കെ വർക്കാവുമോ സിസ്കോ, അവൻ സംശയത്തോടെ ചോദിക്കുന്നു. എല്ലാ ട്രെഡ്മില്ലിന്റെയും മാക്സിമം സ്പീഡ് 12 miles per hour ആണ്, പക്ഷെ ഇത് അങ്ങനെയല്ല, ഇതിന് നിന്റെ സ്പീഡ് താങ്ങാൻ പറ്റും, നീ ധൈര്യമായിട്ട് കയറിക്കോ, സിസ്കോ പറയുന്നു. അത് കേൾക്കുന്നാല് ഓക്കെ എന്ന് പറഞ്ഞതിന് ശേഷം ആ ട്രെഡ്മിൽ ഓൺ ആക്കുന്നു. അങ്ങനെ അവൻ അതിൽ ഓടാൻ തുടങ്ങി. ബാക്കി എല്ലാവരും അവന്റെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഓക്കെയാണ്, കെറ്റ്ലിൻ പറയുന്നു. പെട്ടെന്ന് അലൻ തെറിച്ച് പുറകിലേക്ക് വീഴുന്നു. ഇതേ സമയം ജോ അലനെ അന്വേഷിച്ച് അവന്റെ ലാബിലെത്തിയിരിക്കുകയാണ്, പക്ഷെ അവൻ അവിടെ കാണുന്നില്ല. ഈ സമയം അവിടെയുള്ള ആ ബോർഡ് അയാളെ നോക്കുന്നു. അയാൾ വേഗം ചെന്ന് അതിലെ മാപ്പ് പൊക്കി നോക്കുന്നു. അതിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ആ ന്യൂസ് പേപ്പർ കട്ടിംഗ് ഒക്കെ കണ്ട് എന്തോ ആലോചിച്ച് നിൽക്കുകയാണ് അയാൾ. ഈ സമയം സ്റ്റാർ ലാബ്സിന്റെ ഒരു ടീഷർട്ട് അവിടെ കിടക്കുന്നുണ്ട്. അയാൾ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ഇതേ സമയം സ്റ്റാർ ലാബ്സിൽ അലന് പുതിയ ഡയറ്റ് പറഞ്ഞു കൊടുക്കുകയാണ് കേറ്റ്ലിൻ. ഡോക്ടറും സിസ്കോയും അവിടെ തന്നെ ഉണ്ട്. മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാത്തതാണ് അവന്റെ ശരീരത്തിന്റെ പ്രശ്നം. അതുകൊണ്ട് തന്നെ അവന്റെ ശരീരത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള ഡയറ്റാണ് അവൾ പറയുന്നത്. ഈ സമയം ജോ അങ്ങോട്ട് വരുന്നു. അയാളെ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് അവിടെയുള്ളവർ. നിങ്ങൾ എന്താ ഇവിടെ, ഡോക്ടർ ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ ഇവനെ ഒന്ന് കാണാൻ വന്നതാണ്. ഒരു റെഡ് സ്ട്രിക് സിറ്റിയിൽ അവതരിച്ചിട്ടുണ്ട്. കള്ളന്മാരിൽ നിന്നും മറ്റു ആളുകളെ രക്ഷിക്കുകയാണ് അത് ചെയ്യുന്നത് എന്ന റൂമർ പരന്നിട്ടുണ്ട്. നിനക്കിത് എന്തിന്റെ ആവശ്യമായിരുന്നു അലൻ, ഇതുകൊണ്ടൊക്കെ നിന്റെ ജീവനാണ് അപകടം, അയാൾ പറയുന്നു. അത് കേൾക്കുമ്പോൾ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ആ ചുഴലിക്കാറ്റുണ്ടാക്കിയവൻ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ പോലീസിന് സാധിച്ചോ, അവൻ ചോദിക്കുന്നു. അത് കേൾക്കുന്ന ജോ ഒന്നും മിണ്ടുന്നില്ല. അവനെ പോലെയുള്ള ആളുകൾ ഇനിയുമുണ്ട്, അവർ വന്നാൽ എനിക്ക് നോക്കി നിൽക്കാൻ സാധിക്കില്ല, അവൻ പറയുന്നു. എന്നിട്ട് നീ എന്ത് ചെയ്യും, അവരെ പിടിക്കുമോ, നിന്റെ വിചാരം നീ അദൃശ്യനാണെന്നാണോ, എങ്കിലല്ല അലൻ, നീ വെറും ഒരു കുട്ടിയാണ്, ഞാൻ വളർത്തിയ എന്റെ കുട്ടി, അയാൾ പറയുന്നു. അത് കേൾക്കുന്ന അവന്റെ ദേഷ്യം വരാൻ തുടങ്ങി. അല്ല, ഒരിക്കലും ഞാൻ നിങ്ങളുടെ മകനല്ല, അത് പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ അച്ഛൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കുകയാണ്, നിങ്ങളാണ് അദ്ദേഹത്തെ പിടിച്ചോണ്ട് പോയത്, അവൻ ദേഷ്യത്തിൽ പറയുന്നു. അതെല്ലാം കേൾക്കുന്ന ജോക്ക് ശരിക്കും വിഷമമായി. അയാൾ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. അവൻ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ഈ സിറ്റിയിൽ ഇനിയും പല അപകടങ്ങളും നടന്നേക്കാം, അതൊന്നും കണ്ട് എനിക്കൊരിക്കലും നോക്കി നിൽക്കാൻ സാധിക്കില്ല, ഞാൻ അതിൽ ഇടപെടും, വെറുതെ നിങ്ങൾ എന്നെ തടയാൻ നിൽക്കണ്ട, അവൻ പറഞ്ഞു നിർത്തുന്നു. അതെല്ലാം കേൾക്കുമ്പോൾ വളരെ വിഷമത്തോടെ അയാൾ അവിടുന്ന് പോകുന്നു. ഇതേ സമയം സിറ്റിയുടെ മറ്റൊരു ഭാഗത്ത് നിൽക്കുകയാണ് ആ കള്ളന്മാരിൽ ഒരാൾ. ഡാൻഡൻ ബ്ലാക്ക് എന്നാണ് അയാളുടെ പേര്. അയാളുടെ അടുത്തേക്ക് മറ്റൊരാൾ നടന്നു വരുന്നുണ്ട്. നിന്റെ കൂട്ടത്തിലുള്ളവരൊക്കെ എവിടെ, അയാൾ ചോദിക്കുന്നു. ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, ബ്ലാക്ക് പറയുന്നു. നിനക്ക് എന്താണ് വേണ്ടത്, അയാൾ ചോദിക്കുന്നു. എനിക്ക് വേണ്ടത് നിന്റെ ബോസിന്റെ ജീവനാണ്, ബ്ലാക്ക് പറയുന്നു. സൈമൺ എവിടെയാണ് ഉണ്ടാവുക എന്നൊക്കെ ഞാൻ കറക്റ്റായിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നതാണ്, പക്ഷെ നിങ്ങളുടെ ടീം വളരെ സ്ലോ ആയിരുന്നു, അതാണ് നിങ്ങൾക്ക് അയാളെ നഷ്ടപ്പെട്ടത്, അയാൾ പറയുന്നു. ഓക്കെ അത് വിട്, എനിക്ക് അയാളുടെ ഫുൾ സെക്യൂരിറ്റി ആക്സസ് വേണം, അയാളുടെ വീടിന്റെ തടക്കം, അതിനാണ് ഞാൻ നിന്നോട് വരാൻ പറഞ്ഞത്, ബ്ലാക്ക് പറയുന്നു. അത് കേൾക്കുമ്പോൾ ഇനി അതൊന്നും നടക്കില്ല, ഈ സെക്യൂരിറ്റി ബിസിനസ്സിൽ എനിക്കൊരു റെപ്യൂട്ടേഷൻ ഉണ്ട്, അതൊന്നും ഇല്ലാതാക്കാൻ ഇനി ഞാനില്ല, അയാൾ പറയുന്നു. അത് കേൾക്കുന്ന ആ കള്ളൻ അയാളോട് ഉടക്കാൻ തുടങ്ങി. അത് കാണുന്ന ആ സെക്യൂരിറ്റി ഓഫീസർ അയാൾക്കിട്ടൊരു ഇടി കൊടുക്കുന്നു. ആ ശക്തമായ ഇടിയിൽ ബ്ലാക്ക് താഴെ വീഴുന്നു. അതിനുശേഷം നീ ഒറ്റയ്ക്ക് എന്നെ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിച്ചതിന് ശേഷം സെക്യൂരിറ്റി അവിടുന്ന് പോകുന്നു. ഈ സമയം ബ്ലാക്ക് അവിടുന്ന് പതുക്കെ എഴുന്നേൽക്കുന്നു. അയാൾക്ക് എന്തോ സംഭവിക്കുന്നുണ്ട്. പെട്ടെന്ന് മറ്റൊരാൾ അയാളുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സമയം സെക്യൂരിറ്റി അയാളുടെ കാറിന്റെ അടുത്ത് നിൽക്കുകയാണ്. പെട്ടെന്ന് എന്തോ ശബ്ദം കേൾക്കുന്ന അയാൾ തിരിഞ്ഞു നോക്കുന്നു. ആ കാഴ്ച കണ്ട് അയാളകെ ഞെട്ടി നിൽക്കുകയാണ്. ബ്ലാക്കിനെ പോലെ തന്നെ 4 പേർ അയാളുടെ കൂടെ നിൽക്കുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണെന്ന് നിന്നോട് ആര് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവർ 5 പേർ അയാളുടെ അടുത്തേക്ക് ഓടി വന്ന് അയാൾ ഇടിച്ച് കൂട്ടുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. അലൻ അവന്റെ ലാബിൽ നിൽക്കുകയാണ്. ഈ സമയം ജോ അങ്ങോട്ട് വരുന്നു. അതിനുശേഷം സൈമൺ സ്റ്റാഗിന്റെ സെക്യൂരിറ്റി ഹെഡ് ഇന്നലെ രാത്രി മരിച്ചു, അവിടുന്ന് കുറച്ച് സ്കിൻ സാമ്പിൾസ് കിട്ടിയിട്ടുണ്ട്, നീ ഇതൊന്ന് പരിശോധിക്കുക, ചിലപ്പോൾ ഇത് ആ കില്ലറുടേതാകും എന്ന് പറഞ്ഞ് ജോ ആ സ്കിൻ സാമ്പിൾസ് അലന് കൊടുക്കുന്നു. അതിനുശേഷം അയാൾ പോകാൻ തുടങ്ങുന്നു. ഇന്നലത്തെ സംഭവത്തിന് ശേഷം അയാൾ അവനോട് മര്യാദയ്ക്ക് സംസാരിക്കുന്നില്ല. ആ ദേഷ്യവും സങ്കടവും ഇപ്പോഴും അയാളുടെ മുഖത്ത് പ്രകടമാണ്. അയാൾ പോകുന്നത് കാണുമ്പോൾ ഇതൊരിക്കലും ഒരു കോയിൻസിഡൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, മനഃപൂർവ്വം അയാളെ കൊന്നത് തന്നെയായിരിക്കും, അലൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ ഞാൻ സൈമണോടൊന്ന് സംസാരിക്കാൻ പോവുകയാണ്, ബാക്കിയൊക്കെ വന്നിട്ട് പറയാം, ജോ പറയുന്നു. എങ്കിൽ ഞാനും വരാം, അലൻ പെട്ടെന്ന് പറയുന്നു. അതിന്റെ ആവശ്യമൊന്നുമില്ല, നിന്റെ ജോലി ഇവിടെയാണ്, വേഗം അത് ചെയ്ത് തീർക്കാൻ നോക്ക് എന്ന് പറഞ്ഞ അയാൾ അവിടുന്ന് പോകുന്നു. ഈ സമയം ഐറിസ് അങ്ങോട്ട് വരുന്നു. അതിനിടയിൽ അലൻ ആ സാമ്പിൾസ് ചെക്ക് ചെയ്യാൻ തുടങ്ങി. അച്ഛൻ നിന്നോട് ഭയങ്കര ദേഷ്യത്തിലാണല്ലോ, എന്തു പറ്റി, അവൾ ചോദിക്കുന്നു. അത് ജോലിയുടെ ഭാഗമായിട്ടുള്ളതാണ്, അവൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ നിനക്കിത് എന്തു പറ്റി അലൻ, നീ ഇപ്പോൾ എന്നെ ഒന്ന് വിളിക്കുന്നത് പോലും ഇല്ലല്ലോ, ഇന്ന് തന്നെ എന്റെ ആർട്ടിക്കിളിന് വേണ്ടി നീ എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞതാണ്, അതൊക്കെ നീ മറന്നു. നോക്ക് അലൻ, നമ്മൾ ഒരുമിച്ച് വളർന്നതാണ്, അതുകൊണ്ട് തന്നെ നിന്റെ ഓരോ മാറ്റങ്ങളും എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും, എന്താ നിന്റെ പ്രശ്നം, അവൾ ചോദിക്കുന്നു. അത് കേൾക്കുന്ന അവൻ എല്ലാം പറയണമെന്നുണ്ട്, പക്ഷെ അവനത് സാധിക്കുന്നില്ല. ഈ സമയം അവന്റെ കമ്പ്യൂട്ടറിൽ ആ സ്കിൻ സാമ്പിൾസിന്റെ റിസൾട്ട് വരുന്നു. അത് കാണുന്ന അവൻ അത്ഭുതമായി. ഇങ്ങനെ ഒരിക്കലും സെല്ലായി മാറാൻ ഇതിന് കഴിയും, അലൻ പറഞ്ഞു നിർത്തുന്നു. അതെല്ലാം കേട്ട് അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുകയാണ് ഐറിസ്. ഇതേ സമയം സൈമൺ സ്റ്റാഗിനോട് സംസാരിക്കുകയാണ് ജോ. എഡിയോ അയാളുടെ കൂടെയുണ്ട്. ആ സെക്യൂരിറ്റിയുടെ മരണവും പിന്നെ അയാളുടെ അവാർഡ് ഫംഗ്ഷനിൽ ഉണ്ടായ റോബറിയും എല്ലാം ജോ അയാളോട് പറയുന്നു. അതെല്ലാം കേൾക്കുമ്പോൾ വളരെ നിസാരമായി എല്ലാം തള്ളിക്കളയുകയാണ് സൈമൺ. ഒരുപാട് കാശ് സമ്പാദിക്കുമ്പോൾ പലരും നമ്മളുടെ പുറകെ വരും, അയാൾ പറയുന്നു. ഈ സമയം ജോ ബ്ലാക്കിന്റെ ഫോട്ടോ അയാളെ കാണിച്ചതിന് ശേഷം, ഇയാളെ നിങ്ങൾക്ക് അറിയില്ലേ, ജോ ചോദിക്കുന്നു. അറിയാം, ഞാൻ ഇയാളെ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കിയതാണ്, പക്ഷെ ഇയാൾ ഒരു കൊലപാതകയൊന്നുമല്ല, ഒരു ക്ലിനിക്കൽ റിസർച്ചർ ആണ് ഇവൻ, സൈമൺ പറയുന്നു. ഈ സമയം ബ്ലാക്ക് അങ്ങോട്ട് വരുന്നു. 3 പേരുണ്ടവർ. അവർ വേഗം ചെന്ന് അങ്ങോട്ട് വെടിവെക്കാൻ തുടങ്ങി. അത് കാണുന്ന ജോയും ബാക്കിയുള്ളവരും അവിടെ താഴ്ന്നിരിക്കുന്നു, പക്ഷെ അവർ വെടിവെച്ചുകൊണ്ട് തന്നെ അവരുടെ അടുത്തേക്ക് നടന്നടക്കുകയാണ്. ഈ സമയം അലൻ
പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. അവിടെയുള്ളവരെല്ലാം ആകെ പരിഭ്രാന്തിയിലാണ്. കുറെ പോലീസുകാർ പുറത്തേക്ക് ഓടുന്നുണ്ട്. അതെല്ലാം കണ്ട് ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് അലൻ. പെട്ടെന്ന് അവരുടെ ക്യാപ്റ്റൻ അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ എന്താ എന്ത് പറ്റി ക്യാപ്റ്റൻ? അലൻ ചോദിക്കുന്നു. സ്റ്റാഗ് ഇൻഡസ്ട്രീസിൽ ഒരു വെടിവെപ്പ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ അയാൾ അവിടുന്ന് പോകുന്നു. അത് കേൾക്കുമ്പോൾ ജോ അങ്ങോട്ടല്ലേ പോയത്? അവൻ സ്വയം ചോദിക്കുന്നു. അതിനുശേഷം തിരിച്ച് ലാബിൽ വന്ന് അവന്റെ സ്യൂട്ട് എടുക്കുന്നു. ഈ സമയം അവിടെ വെടിവെപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ജോ ഒരാളെ വെടിവെച്ചിടുന്നു. അത് കാണുന്ന ബ്ലാക്ക് വീണ്ടും ഒരാളെ കൂടെ ഉണ്ടാക്കുന്നു. അത് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് ജോ. അങ്ങനെ അവർ വീണ്ടും മൂന്ന് പേരായി ജോയുടെ അടുത്തേക്ക് വെടിവെച്ചുകൊണ്ട് നടന്നു വരാൻ തുടങ്ങി. ജോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. പെട്ടെന്ന് അലൻ അങ്ങോട്ട് വന്ന് അവരുടെ ആ തോക്കുകൾ തട്ടിയെടുത്ത് ജോയുടെ മുന്നിൽ കൊണ്ടിടുന്നു. അതിനുശേഷം അയാളെയും പൊക്കിയെടുത്ത് മറ്റൊരു റൂമിൽ എത്തിച്ചതിന് ശേഷം ബ്ലാക്കിന്റെ മുന്നിലേക്ക് തന്നെ ചെല്ലുന്നു. അവർ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. നിങ്ങൾ ആരാണെങ്കിലും ഉടനെ കീഴടങ്ങണം, അവൻ പറയുന്നു. സോറി, സൈമൺ സ്റ്റാഗ് മരിക്കാതെ ഞങ്ങൾ എങ്ങോട്ടും പോകില്ല, അവർ ഒരുമിച്ച് പറയുന്നു. അത് കേൾക്കുന്ന അലൻ അവരെ രണ്ടുപേരെ ഇടിച്ച് തെറിപ്പിക്കുന്നു. ഈ സമയം വീണ്ടും രണ്ടുപേരുണ്ടാകുന്നു. അത് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് അലൻ. അവൻ വീണ്ടും അവരെ ഇടിക്കാൻ തുടങ്ങി. പക്ഷെ വീണ്ടും വീണ്ടും ഓരോരുത്തർ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ കുറെ പേരുണ്ടായതിനു ശേഷം അവരെല്ലാവരും ചേർന്ന് അവനെ ഇടിച്ചു കൂട്ടുന്നു. അതിനുശേഷം അവനെ വെടിവെക്കാൻ തുടങ്ങി. അത് കാണുന്ന അലൻ വേഗം അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുന്നു. അലൻ അവിടെ നിന്ന് നേരെ പോകുന്നത് സ്റ്റാർ ലാബ്സിലേക്കാണ്. കേറ്റിലിന് അവന്റെ മുറിവുകളെല്ലാം മരുന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ കാര്യങ്ങളെല്ലാം അവരോട് പറയുന്നു. ഈ സമയം ഡോക്ടർ ഡാൻഡൻ ബ്ലാക്കിന്റെ ഹിസ്റ്ററി പരിശോധിക്കാൻ തുടങ്ങി. അലൻ അവിടുന്ന് പോകാൻ തുടങ്ങി. അത് കാണുമ്പോൾ നീ ഇത് എവിടെ പോവുകയാണ്? കേറ്റിലിൻ ചോദിക്കുന്നു. ജോ പറഞ്ഞത് ശരിയായിരുന്നു. ഞാൻ ശരിയായ വഴിക്കല്ല പോകുന്നത്. ഒരു പക്ഷേ ഞാൻ വളരെ വേഗതയുള്ളവനായിരിക്കാം, പക്ഷെ ഞാൻ ഒരിക്കലും ഒരു പോരാളിയല്ല, അവൻ പറയുന്നു. എനിക്ക് മനസ്സിലാകും അലൻ, നീ ഇന്നൊരു തിരിച്ചടി നേരിട്ടു. പക്ഷെ പലതവണ വീഴാതെ നമുക്ക് ഒരിക്കലും നടക്കാൻ പഠിക്കാൻ സാധിക്കില്ല, ഡോക്ടർ പറയുന്നു. അത് കേൾക്കുമ്പോൾ നിങ്ങൾ ഈ ചെയ്തു വെച്ചിരിക്കുന്നതെല്ലാം തെറ്റായിരുന്നു ഡോക്ടർ എന്ന് പറഞ്ഞ് അവൻ പോകുന്നു. അത് കേട്ട് അവനെ തന്നെ നോക്കിയിരിക്കുകയാണ് അയാൾ. ഇതേ സമയം സൈമൺ സ്റ്റാഗുമായി സംസാരിക്കുകയാണ് ജോ. നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്, ബ്ലാക്ക് ഇനിയും നിങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അയാൾ പറയുന്നു. അതെനിക്കറിയാം, തൽക്കാലം എനിക്ക് പ്രൊട്ടക്ഷൻ ഒന്നും വേണ്ട, ഞാൻ എന്റെ സെക്യൂരിറ്റി വർദ്ധിപ്പിച്ചിട്ടുണ്ട്, അത് മതി, അയാൾ പറയുന്നു. ഈ സമയം ഡോക്ടർ വെൽസ് അങ്ങോട്ട് വരുന്നു. അയാളെ കാണുമ്പോൾ ഒരു ഹായ് പറഞ്ഞതിന് ശേഷം സൈമൺ അവിടുന്ന് പോകുന്നു. അതിനുശേഷം ജോയും ഡോക്ടറും സംസാരിക്കാൻ തുടങ്ങി. ജോ, നിങ്ങൾക്കറിയാം ഈ സിറ്റിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിൽ നമ്മൾ രണ്ടുപേരും ഉൾപ്പെടും. ഞാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് അതിനാണ്. പക്ഷെ അലൻ ഇന്ന് എന്നെ വിട്ടുപോയി. ഒരു പക്ഷെ നിങ്ങൾ അത് അറിഞ്ഞിട്ടുണ്ടാകും, ഡോക്ടർ പറയുന്നു. ഇല്ല, ഞാൻ അവൻ ഇതുവരെ കണ്ടിട്ടില്ല, ജോ പറയുന്നു. എനിക്കറിയാം അവൻ അവന്റെ കടമകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല. ഉറപ്പായും അവൻ വീണ്ടും അവന്റെ സ്യൂട്ട് എടുത്തിടും. പക്ഷെ പ്രശ്നം എന്തെന്നാൽ അവൻ എന്തിന്റെ പുറകിൽ പോയാലും അതിൽ പരാജയപ്പെടുകയാണ്. കാരണം അവൻ അവനെ തീരെ വിശ്വാസമില്ല. അവൻ ഇപ്പോഴും സംശയമാണ് അവനെ കൊണ്ടെല്ലാം പറ്റുമോ എന്ന്. അവന്റെ ശത്രു ഇപ്പോൾ അവൻ തന്നെയാണ് ജോ. ഇനിയും ഇതുപോലെ തന്നെ അവൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, അയാൾ പറയുന്നു. അതെല്ലാം കേട്ടൊന്നും മിണ്ടാതെ ഇരിക്കുകയാണ് ജോ. ഞാൻ ഒരു കാര്യം കൂടെ പറയാം ജോ, നിങ്ങളെ പോലെ തന്നെ ഞാനും അവനെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടുന്ന് പോകുന്നു. അയാൾ പോകുമ്പോഴും അതൊന്നും ശ്രദ്ധിക്കാതെ എന്തോ ആലോചിച്ചിരിക്കുകയാണ് ജോ. ഇതേ സമയം റെസ്റ്റോറന്റിലിരുന്ന് സംസാരിക്കുകയാണ് അലനും ഐറിസും. അവൻ സ്റ്റാർ ലാബ്സുമായുള്ള കണക്ഷനെല്ലാം ഉപേക്ഷിച്ച് പഴയതുപോലെ അവളുമായി കൂട്ടുകൂടാൻ വന്നതാണ്. ഇത്രയും ദിവസം എന്റെ തലക്കകത്ത് മുഴുവൻ വർക്ക് പ്രഷർ ആയിരുന്നു, ഇപ്പോഴെല്ലാം തീർന്നു. ഇനി നീ പറ നിനക്ക് എന്ത് ആർട്ടിക്കിളാണ് ഉണ്ടാക്കേണ്ടത്, ഞാൻ സഹായിക്കാം, അവൻ പറയുന്നു. ഈ സമയം ഐറിസ് ആ റെഡ് സ്ട്രീക്കിനെ കുറിച്ചുള്ള വാർത്തകൾ അവനെ കാണിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ടാക്കാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. അതെല്ലാം കണ്ട് അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അലൻ. ഈ സമയം അവനൊരു കോൾ വരുന്നു. സ്റ്റാർ ലാബ്സിൽ നിന്നാണ് വിളിക്കുന്നത്. അവൻ ഫോൺ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഒന്നിനും ഞാനില്ല എന്ന് അവൻ ദേഷ്യത്തോടെ പറയുന്നു. അത് കേൾക്കുമ്പോൾ എനിക്കറിയാം, പക്ഷെ എത്രയും പെട്ടെന്ന് നീ ഇവിടെ എത്തണം, കേട്ടിയും പറയുന്നു. അവൾ ആകെ പേടിച്ചിട്ടുണ്ട്, കാരണം അവൾക്ക് മുന്നിലായി ബ്ലാക്ക് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് അലൻ അങ്ങോട്ട് ഓടിയെത്തുന്നു. ബ്ലാക്കിനെ കണ്ടിട്ട് അവനാകെ വെപ്രാളത്തിൽ നിൽക്കുകയാണ്. ഈ സമയം ഡോക്ടർ അങ്ങോട്ട് വരുന്നു. നീ പേടിക്കേണ്ട, അത് അവനല്ല, അത് അവന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ്, അയാൾ പറയുന്നു. ഇവനെ എവിടുന്ന് കിട്ടി നിങ്ങൾക്ക്? അലൻ ചോദിക്കുന്നു. നിന്റെ സ്യൂട്ടിൽ നിന്ന് കിട്ടിയ ബ്ലഡിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയതാണ് ഇവനെ, അവൾ പറയുന്നു. പിന്നെന്താ ഇവൻ അനങ്ങാത്തത്? അവൻ ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ ഞങ്ങൾ അവന്റെ ഒരു ബ്രെയിൻ സ്കാൻ എടുത്തു. അതിൽ നിന്നും മനസ്സിലായത് ഒറിജിനൽ ബ്ലാക്ക് ഇല്ലെങ്കിൽ അവന്റെ ഡ്യൂപ്ലിക്കേറ്റുകൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, അയാൾ പറയുന്നു. അതെല്ലാം കേട്ട് അവൻ ബ്ലാക്കിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഈ സമയം കേട്ടിലിൻ സംസാരിക്കാൻ തുടങ്ങി. നീ ഒറിജിനൽ ബ്ലാക്കിനെ തീർത്താൽ ഇവന്മാർക്കൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അവൾ പറയുന്നു. അതിന് ഇവരിൽ നിന്ന് അവനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അലൻ ചോദിക്കുന്നു. അത് ഞാൻ പറഞ്ഞുതരാം. നിന്നെ പോലെ തന്നെ ബ്ലാക്കിന് അവന്റേതായ ചില ലിമിറ്റുകളുണ്ട്. അതായത് അവൻ എത്ര പേരെ ഉണ്ടാക്കിയാലും അവരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ അവൻ ഒരുപാട് ഫിസിക്കൽ സ്ട്രെങ്ത് വേണം. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് തളരാൻ തുടങ്ങും. അങ്ങനെ വല്ലാതെ തളരുന്ന ഒരാളെ ഇവർക്കിടയിൽ നീ കണ്ടെത്തിയാൽ ഉറപ്പിച്ചോ, അവനായിരിക്കും ഒറിജിനൽ, അവൾ പറഞ്ഞു നിർത്തുന്നു. പെട്ടെന്ന് അയാൾ അവിടെ നിന്ന് തിരിയുന്നു. അത് കണ്ട് കേറ്റിൽ നിലവിളിക്കാൻ തുടങ്ങി. ഈ സമയം ജോ അങ്ങോട്ട് വന്ന് അയാളെ വെടിവെച്ച് വീഴ്ത്തുന്നു. അത് കാണുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചോ, അവനെങ്ങനെ അനങ്ങിയത്? അലൻ ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ ഒറിജിനൽ ഇവനെ വിളിക്കുന്നുണ്ട്, അതാണ് അനങ്ങിയത്. എനിക്ക് തോന്നുന്നത് ഒറിജിനൽ ബ്ലാക്ക് ഇപ്പോൾ എന്തിനുള്ള ഒരുക്കത്തിലാണ്, ഡോക്ടർ പറയുന്നു. എനിക്കറിയാം, സ്റ്റാഗ് ഇൻഡസ്ട്രീസിലേക്കാണ് അവൻ ഇവനെ വിളിക്കുന്നത്, ജോ പറയുന്നു. എന്നിട്ട് നിങ്ങളെന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? അലൻ ചോദിക്കുന്നു. പോലീസിന് ഇതിലൊന്നും ചെയ്യാൻ സാധിക്കില്ല അലൻ. ആകെ ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിനക്കാണ്, അത് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യമെങ്കിലും നീ ചെയ്യ്, പോയി അവനെ പിടിക്കുക, അയാൾ പറയുന്നു. അത് കേൾക്കുന്ന അലൻ ജോയെ നോക്കി ഒന്ന് ചിരിക്കുന്നു. അതിനുശേഷം അവന്റെ സ്യൂട്ടിന്റെ അടുത്തേക്ക് പോകുന്നു. അത് കാണുന്ന ജോ ഡോക്ടറിനെ ഒന്ന് നോക്കുന്നു. അയാളും ജോയെ നോക്കി ഒന്ന് ചിരിക്കുന്നു. ഇതേ സമയം തന്റെ ഓഫീസിലിരിക്കുകയാണ് സൈമൺ. പെട്ടെന്ന് ബ്ലാക്ക് അങ്ങോട്ട് വരുന്നു. അവരെ തടയുന്ന സെക്യൂരിറ്റീസിനെ എല്ലാം അവർ കൊല്ലുന്നു. ഈ സമയം വേഡിയോ വെച്ച് കേൾക്കുമ്പോൾ സൈമൺ അങ്ങോട്ട് ചെന്ന് നോക്കുന്നു. മരിച്ചു കിടക്കുന്ന സെക്യൂരിറ്റിയും അവർക്ക് മുന്നിൽ നിൽക്കുന്ന ബ്ലാക്കിനെയും കണ്ട് പേടിച്ച് നിൽക്കുകയാണ്, പിടിച്ച് നടക്കുകയാണ്. അവരെയൊക്കെ ഒന്ന് നോക്കിയതിനു ശേഷം അവൻ ബ്ലാക്കിനോട് സംസാരിക്കാൻ തുടങ്ങി. എനിക്കറിയാം സൈമൺ നിന്റെ റിസർച്ച് ഡീറ്റെയിൽസ് എല്ലാം തട്ടിയെടുത്തെന്ന്, പക്ഷെ അതിനു പകരമായി അയാളെ കൊല്ലാനൊന്നും നിനക്ക് അധികാരമില്ല, അവൻ പറയുന്നു. അത് കേൾക്കുന്ന ബ്ലാക്ക് അവനെ വെടിവെക്കുന്നു. അത് കാണുന്ന അലൻ വേഗം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. അയാൾ പറഞ്ഞതിന്റെ ബാക്കി പറയാൻ തുടങ്ങി. ഇതെന്റെ ഭാര്യ
ഭാര്യയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഒരു സീരിയസ് ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു അവൾ. അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടി പുതിയൊരു ഹാർട്ട് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ. ഞാൻ അതിന്റെ പൂർണ്ണതയിൽ എത്തിയതുമാണ്. പക്ഷെ അപ്പോഴേക്കും സൈമൺ അത് തട്ടിയെടുത്തു. പിന്നീട് വിജയം അയാളുടേതായി. അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ഭാര്യയെയും. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കായി. അയാൾ പറഞ്ഞു നിർത്തുന്നു. പെട്ടെന്ന് അല്ലൻ അങ്ങോട്ട് വന്ന് അയാൾ ഇടിച്ച് തെറിപ്പിക്കുന്നു. ഇടികൊണ്ട് അയാൾ ദൂരേക്ക് തെറിച്ചു വീഴുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ അയാൾ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റതിന് ശേഷം കുറെ ആളുകൾ അയാളിൽ നിന്നും പുറത്തേക്ക് ഇറക്കുന്നു. അവരെല്ലാം ഓടിച്ചെന്ന് അലനെ ഇടിക്കാൻ തുടങ്ങി. ഒരുപാട് പേരുണ്ടായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അവൻ ഇടികൊള്ളുക എന്നല്ലാതെ അവിടുന്ന് എസ്കേപ്പ് ആവാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് അവൻ സർവ്വശക്തിയും ഉപയോഗിച്ച് അവരിടിച്ചിട്ട് മുന്നോട്ട് ഓടുന്നു. ഈ സമയം കേറ്റ്ലിൻ അവനോട് സംസാരിക്കാൻ തുടങ്ങി. നീ എത്രയും പെട്ടെന്ന് ഒറിജിനൽ ബ്ലാക്കിനെ കണ്ടെത്ത്, അല്ലാതെ വേറെ വഴിയില്ല. അവൾ പറയുന്നു. ഇവർ ഒരുപാട് പേരുണ്ട്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവൻ പറയുന്നു. നീ ഒറിജിനൽ ബ്ലാക്കിനെ മാത്രം അവിടുന്ന് മാറ്റി നിർത്ത്. ഡോക്ടർ പറയുന്നു. ഇല്ല, നടക്കില്ല, എനിക്കതിന് പറ്റുന്നില്ല. അലൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ നടക്കാത്തതായി ഒന്നുമില്ല അലൻ, നീ തന്നെയല്ലാതെ എന്നെ പഠിപ്പിച്ചത്, നിന്നെ കൊണ്ടാകും. ജോ പെട്ടെന്ന് പറയുന്നു. അത് കേൾക്കുന്ന അലൻ എന്തോ ആലോചിച്ചതിന് ശേഷം ബ്ലാക്കിനെ നോക്കുന്നു. ഈ സമയം ഒരുപാട് പേർ അങ്ങോട്ട് നടന്നു വരാൻ തുടങ്ങി. അത് കാണുന്ന അവൻ വേഗം അവർക്ക് ഇടയിലേക്ക് ഓടുന്നു. അതിനുശേഷം ഓരോരുത്തരെയായി ഇടിക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ എണ്ണത്തിന് ഇടിച്ചിട്ടതിന് ശേഷം അവൻ ഏറ്റവും പുറകിലേക്ക് ചെല്ലുന്നു. അവൻ നോക്കുമ്പോൾ ഒരാൾ അവിടെ അവനെ നോക്കി നിൽക്കുന്നുണ്ട്. അയാൾ നന്നായി വിയർക്കുന്നുണ്ട്. അത് തന്നെയാണ് ഒറിജിനൽ ബ്ലാക്ക് എന്ന് അവന് മനസ്സിലായി. അവൻ വേഗം അയാളെയും പൊക്കിയെടുത്ത് ആ ബിൽഡിങ്ങിന്റെ മുകളിലത്തെ നിലയിലേക്ക് ചെന്ന് അവിടെയുള്ള തൂണിലിടിക്കുന്നു. ശക്തമായ ആ ഇടിയിൽ അയാൾ താഴെ വീഴുന്നു. അവൻ നോക്കുമ്പോൾ അയാൾ അനക്കമില്ലാതെ കിടക്കുകയാണ്. താഴെയുള്ള അയാളുടെ ഡ്യൂപ്ലിക്കേറ്റുകളും നിലത്ത് വീണ് കഴിഞ്ഞിരുന്നു. അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ. ഈ സമയം ജോ ഫോണിലൂടെ സംസാരിക്കാൻ തുടങ്ങി. എന്തായി കാര്യം, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ജോ ചോദിക്കുന്നു. ഇല്ല, എനിക്ക് കുഴപ്പമില്ല, എല്ലാം കഴിഞ്ഞു, അലൻ പറയുന്നു. പെട്ടെന്ന് ബ്ലാക്ക് എഴുന്നേറ്റ് അവന്റെ നേരെ ഓടി വരുന്നു. അത് കാണുന്ന അവൻ ഒഴിഞ്ഞു മാറുന്നു. ഈ സമയം അയാൾ നേരെ ചെന്ന് ആ ബിൽഡിങ്ങിന്റെ ഗ്ലാസ് പൊട്ടിച്ച് താഴേക്ക് വീഴുന്നു. അത് കാണുമ്പോൾ അലൻ വേഗം ഓടിച്ചെന്ന് അയാളുടെ കയ്യിൽ പിടിക്കുന്നു. പെട്ടെന്ന് അയാളുടെ കയ്യിൽ നിന്നും മറ്റൊരു കൈ പൊങ്ങി വന്ന് അലന്റെ കൈ വിടുവിപ്പിക്കുന്നു. അങ്ങനെ ബ്ലാക്ക് താഴേക്ക് വീഴുന്നു. അത് നോക്കിക്കൊണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ് അലൻ. അങ്ങനെ ആ മിഷനും കഴിഞ്ഞ് അലൻ ഇപ്പോൾ സ്റ്റാർ ലാബ്സിൽ നിൽക്കുകയാണ്. ഡാൻഡൻ ബ്ലാക്കിന്റെ മരണം അറിയുന്നു. ഈ സമയം അവൻ അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. പെട്ടെന്ന് എന്തോ ആലോചിച്ച് അവിടെ നിന്നതിന് ശേഷം അവരോട് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ ചിലത് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരിക്കലും ഞാൻ ഒറ്റയ്ക്കല്ല, നിങ്ങളും എന്റെ കൂടെ തന്നെയുണ്ട്. ഇതിന്റെയൊക്കെ അർത്ഥം എനിക്ക് മാത്രമല്ല മിന്നലേറ്റത്, അത് നിങ്ങൾക്കും കൂടെയാണ്, അവൻ പറയുന്നു. അത് കേൾക്കുന്ന എല്ലാവരും അവനെ നോക്കി ചിരിക്കുന്നു. അത് കാണുമ്പോൾ അവൻ അവിടുന്ന് പോകുന്നു. അവൻ പോകുന്നത് നോക്കി എന്തോ ആലോചിച്ചിരിക്കുകയാണ് ഡോക്ടർ. അലൻ ഇപ്പോൾ അവന്റെ ലാബിലാണ്. ഈ സമയം അവന് കഴിക്കാൻ പിസയുമായി ജോ അങ്ങോട്ട് വരുന്നു. കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം അടുത്ത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നിന്റെ അച്ഛനെ പുറത്ത് തലയാട്ടിയതിനു ശേഷം അവൻ അയാളോട് ദേഷ്യത്തോട് സംസാരിച്ചതിനെല്ലാം സോറി പറയുന്നു. അതിനുശേഷം അവർ ഒന്നിച്ചിരുന്ന് പിസ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ എന്നത്തെയും പോലെ സ്റ്റാർ ലാബ്സിൽ അവന്റെ ഫ്രണ്ട്സിന്റെ നിർദ്ദേശത്തിൽ അവൻ അവന്റെ ഓട്ടം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു രാത്രി ഡോക്ടർ വെൽസ് സൈമൺ സ്റ്റാഗിനെ കാണാൻ ചെല്ലുന്നു. അയാളെ കാണുമ്പോൾ സൈമൺ അലനെ കണ്ട കാര്യം പറയുന്നു. അതിനുശേഷം ഞാൻ അവനെ പിടിക്കാൻ പോവുകയാണ്, അവനെ കിട്ടിയാൽ എനിക്ക് പല കാര്യങ്ങളും നേടാൻ സാധിക്കും, അയാൾ പറയുന്നു. അത് കേൾക്കുന്ന ഡോക്ടർ അയാളുടെ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഒരു കത്തിയെടുത്ത് സൈമണെ കുത്തുന്നു. അതിനുശേഷം സോറി സൈമൺ, ഇതൊരിക്കലും പേഴ്സണൽ അല്ല, ഇത് നിങ്ങളിപ്പോ പറഞ്ഞ ചുവന്ന മാസ്ക് ഇട്ടവന് വേണ്ടി ചെയ്യുന്നതാണ്. അറ്റ്ലീസ്റ്റ് അവനെങ്കിലും സേഫ് ആയിട്ടിരിക്കാൻ, ഡോക്ടർ അയാളെ നോക്കിക്കൊണ്ട് പറയുന്നു.